ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചലേവരുടെ മറ്റൊരു പുതു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് ബേഡുകളെ കൊടുക്കാനുണ്ട്. ഷോ ക്വാളിറ്റി വൈൽഡ് ഗ്രീൻ ഫിഷർ ഇൻ ബോട്ടിൽ എനേജ്. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഫിഷർ വെറൈറ്റി ബേഡുകളുടെ ക്വാളിറ്റി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. അത് ഈ വൈൽഡ് ടൈപ്പ് ഓഫ് ബേഡുകളെ പേര് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കളറുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ബോഡി സ്ട്രക്ചർ, അതുപോലെ തന്നെ അതിൻ്റെ ഫെതർ പാറ്റേൺ, സൈസ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ബേഡുകൾ കൂടുതൽ ബ്രീഡേഴ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും സാധാരണ ഗ്രീൻ ഫിഷിനെ പോലെ അല്ല, ഇച്ചിരി ഡിഫറെൻ്റ് ആണ് അതിൻ്റെ മാർക്കിങ്ങും അതിൻ്റെ ഫെതർ ക്വാളിറ്റിയൊക്കെ, പിന്നെ അതിൻ്റെ സൈസും. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ബേഡുകളെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ രണ്ട് പേരുണ്ട് വൈൽഡ് ഗ്രീൻ ഫിഷറിൻ്റെ, ഇത് ഇമ്പോർട്ട് ലൈനേജ് ആണ്, പിറ്റേഷ്യൻ ലൈനിൽ വരുന്ന ബേഡുകളാണ് ഡെൻമാർക്ക്. അപ്പോൾ അതിൻ്റെ രണ്ട് പേർ ബ്രീഡിംഗ് പേര് നമ്മുടെ അടുത്തുണ്ട്. അതിൽ നിന്നിറങ്ങിയ നാല് ഫീമെയിലും ഒരു മെയിലും നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൽ ഒരു പേര് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഓരോ ഫീമെയിലെ സിംഗിൾ പീസായിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ബന്ധപ്പെടുക. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞപോലെ തന്നെ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ ഫിഷർ വെറൈറ്റി ബേഡുകളുടെ ഇപ്പോൾ ഗ്രീൻ സീരീസ് ഓപ്പലൈൻസിൻ്റെയൊക്കെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അതിൻ്റെ സൈസ് നേരത്തെ പറഞ്ഞപോലെ തന്നെ അതിൻ്റെ സൈസ്, അതിൻ്റെ കളർ, അതിൻ്റെ ബോഡി സ്ട്രക്ചർ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വൈൽഡ് ടൈപ്പ് ഓഫ് ബേഡുകൾ നമുക്ക് വേണം. അതിനോട്ട് പേര് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ഇറങ്ങണ ബേഡുകളാണ്. പിന്നെ നമ്മ പുതിയ ഇപ്പോൾ വേറൊരു കളർ ഇറക്കാൻ, ഇപ്പോൾ ബ്ലൂ സീരീസ് ഓപ്പലൈൻസിൻ്റെയൊക്കെ ഓപ്പലൈൻസിൻ്റെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുമല്ലോ. അപ്പോൾ അതിന് ഇറക്കാൻ വേണ്ടി ഉപയോഗിക്കണ ഗ്രീൻ സീരീസ് ബേഡുകളുടെ ഓപ്പലൈൻസ് എപ്പോഴും വൈൽഡ് ടൈപ്പ് ഓഫ് ബേഡുകളിൽ നിന്ന് ഇറങ്ങണ ബേഡുകളെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും കളറിലും, അതുപോലെ തന്നെ എൻ്റെ മാർക്കിങ് സൈസ്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈൽഡ് ടൈപ്പ് ബേഡുകളെ ഇട്ട് പെയർ ചെയ്യിക്കണം. അപ്പോൾ ഇതിൻ്റെ ബ്ലഡ് ലൈനാണ് സ്ട്രോങ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിരിക്കും ചിക്സുകൾ ഇറങ്ങണം. അപ്പോൾ നമ്മുടെ രണ്ട് നേരത്തെ പറഞ്ഞ രണ്ട് ബ്രീഡിംഗ് പേര് നമ്മുടെ ഉള്ളത്. ഇത് ലൈൻ വന്നത് ഇൻബോട്ട് ലൈനേജ് ആണ്, പീറ്റേഷ്യൻ ലൈന്, അത് ഡെൻമാർക്കാണത് സ്വദേശം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കൊടുക്കാനുള്ളത് നാല് ഫീമെയിലും ഒരു മെയിലും നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പേര് വേണം സെറ്റ് ചെയ്യാൻ, അതിൻ്റെ അകത്ത് ബാക്കിയുള്ളത് ഫീമെയിലാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ വേണ്ടവർ ബന്ധപ്പെടുക. കേരളത്തിലെ എല്ലായിടത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പോൾ വേണ്ടവർ നേരത്തെ ബുക്ക് ചെയ്യുക. പിന്നെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. യൂട്യൂബിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപ്ലൈ തരാനുള്ള ബുദ്ധിമുട്ടാണ്, വാട്സപ്പിൽ വരാൻ പറഞ്ഞത്. വാട്സപ്പിൽ നമുക്ക് ഡീറ്റെയിലായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ മെസ്സേജ് ഇടേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ബേഡുകളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ്, അതിൻ്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഷോ ക്വാളിറ്റി വൈൽഡ് ഗ്രീൻ ഫിഷിൻ്റെ ചിക്കുകളാണത്. അപ്പോൾ എൻ്റെ പേരൻസിൻ്റെ രണ്ട് പേരൻസിൻ്റെ വീഡിയോസ് നിങ്ങൾ നേരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, എൻ്റെ മാർക്കിങ്ങൊക്കെ എല്ലാം പക്കയാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ള ബേഡുകൾ അഡൾട്ട് ആകും തോറും എൻ്റെ മോൾട്ടിങ് വരും. ഇപ്പോൾ ഒരു ഫസ്റ്റ് മോൾട്ടിങ് ആയിട്ടില്ല, ഫസ്റ്റ് മോൾട്ടിങ് കഴിഞ്ഞനുസരിച്ചിട്ട് അതിൻ്റെ കളറിലും അതുപോലെ തന്നെ അതിൻ്റെ സൈസിലും വ്യത്യാസം വരും, അതിൻ്റെ ഷൈനിങ്ങിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ബുക്ക് ചെയ്യുക. അതുപോലെ തുടങ്ങി നിൽക്കുന്ന ബ്രീഡേഴ്സിനൊക്കെ ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന ഒരു ബേഡാണ് വൈൽഡ് ഗ്രീൻ ഫിഷർ. കാരണം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വില കൊടുത്ത് വലിയ വലിയ വെറൈറ്റി ബേഡുകളൊന്നും ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലത്തെ നല്ല സോളിഡ് ആയിട്ടുള്ള വൈൽഡ് ടൈപ്പ് ഓഫ് ബേഡുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ നല്ല റിസൾട്ട് കിട്ടും, നല്ല 100% റിസൾട്ട് ഉണ്ടാവും കയ്യിലകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ബേഡുകൾ നമ്മുടെ കയ്യിലുണ്ടാകണം, ഉണ്ടാവും. എല്ലാ നല്ല ബ്രീഡേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ബേഡുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഇപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബേഡുകളെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഏവിയറിയിൽ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും. പിന്നീട് ഇപ്പോൾ ഒരു കൂടി പറഞ്ഞാണ് നമുക്ക് 4 ഫീമെയിലും 1 മെയിലും കൊടുക്കാനുള്ളത്. നമുക്ക് അതിനെ ഒരു അതിൽ നിന്നൊരു പേര് നമുക്ക് സെറ്റ് ചെയ്യാം, ഒരൊറ്റ പേര്. അത് ആരാണ് ഫസ്റ്റ് ബുക്ക് ചെയ്യണത് അവർക്ക് പോവും ആ ബേഡ്, ആ പേര്. അപ്പോൾ പിന്നീട് ആരെങ്കിലും വിളിച്ച് പേര് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരിക്കൽ കൂടി ലാസ്റ്റായിട്ട് പറഞ്ഞാണ് ഷോ ക്വാളിറ്റി വൈൽഡ് ഗ്രീൻ ഫിഷറിൻ്റെ 6 മാസം പ്രായമുള്ള ബേഡുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, യൂട്യൂബിൽ കമൻറ്റ് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ തരാനുള്ള ബുദ്ധിമുട്ടെന്നാണ് ഞാൻ പറയണത്. വാട്സപ്പിൽ വരിക, ബാക്കി ഡീറ്റെയിൽസ്
വാട്സപ്പിൽ പറയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നൊരു ബേഡുകൾ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതേപോലത്തെ ബേഡുകളെടുക്കാനാണെങ്കിലും അതുപോലെ ബേഡുകളെക്കുറിച്ച് അറിയാനാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായി. അപ്പോൾ എല്ലാവർക്കും ബൈ.